എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു പിസ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് മൂടി വെക്കുക. ഇപ്പോൾ ഈ കാണുന്നത് പോലെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും. നമ്മൾ ഈ സെയിം കപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ മൈദ മളന്നെടുക്കുന്നത്. ഇവിടെ ഞാൻ 2/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഈ 2/2 കപ്പ് വെച്ച് നമുക്ക് മീഡിയം സൈസിലുള്ള 2 പിസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ മൈദ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് പൊങ്ങാനെടുത്ത് വെച്ചിരിക്കുന്ന ആ ഈസ്റ്റിൻ്റെ വെള്ളം നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. ഇത് മൈദ ആയത് കാരണം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതൊരു സ്വല്പം നമ്മൾ നമ്മുടെ കയ്യിൽ തടവിയിട്ട് നമ്മളിതുപോലെ നല്ല സ്മൂത്തായിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ തടവിയിട്ട് നനഞ്ഞ് പിഴിഞ്ഞ് ഒരു ടവൽ വെച്ച് 3 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് വെള്ളമൊന്നും ഇറ്റു പോകാൻ പാടില്ല, അതുപോലെ നന്നായിട്ട് പിഴിയണം. ഒലിവ് ഓയിലാണ് സാധാരണ പിസകളിൽ ഉപയോഗിക്കാറുള്ളത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്, ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നമുക്ക് 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ മാവ് ഇതുപോലെ പൊങ്ങി വന്നിരിക്കുന്നത് കാണാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് 2 ബോളുകളാക്കി ഒന്ന് എടുക്കാം. നമുക്കിപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് 1 ഡ്രോപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നന്നായിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ആദ്യത്തെ ബോളെടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആ പാത്രം ഫുള്ളൊന്ന് നമ്മൾ പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ പരത്തിയെടുക്കണം. ഒരിടവും കട്ടി കൂടുതലൊന്നും ആവാൻ പാടില്ല. ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പിസ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നമുക്കൊന്നെങ്കിൽ പിസ സോസ് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ്. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കുക. അപ്പം ചീസൊക്കെ നന്നായിട്ട് ഇടുകയാണെങ്കിൽ അത് അനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഗ്രീനും റെഡും ക്യാപ്സിക്കും ചെറിയ പീസസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഓർഡറിൽ അങ്ങ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സവാള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഒന്ന് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ നമ്മുടെ വീട്ടിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസസാക്കി ഇതിനിടയിൽ വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ചീസ് ഇട്ട് കൊടുക്കുക. ഇതിന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ ഒന്നെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പാത്രം വയ്ക്കാം. നമ്മൾ പിസ വയ്ക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മൂടി വെച്ച് നമ്മളൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പിസയുടെ പാത്രം നമ്മൾ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എനിക്കൊരു 16-17 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേകുമ്പോൾ തന്നെ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമുക്ക് വരും. നമുക്ക് വെന്തോ ഇല്ലയോ നോക്കണമെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഷാർപ്പ് എഡ്ജ് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കിയാൽ മതി. അതിൽ പറ്റി പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല, അപ്പോൾ കുറച്ചുകൂടെ വേവിക്കാം. അങ്ങനെ നമുക്ക് വേവിച്ചിട്ട് നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.